നമസ്കാരം. മോസൻ മാവുങ്കൽ എന്ന വ്യക്തി തട്ടിപ്പുകാരനാണ്, ആരെയും കറക്കി കുപ്പിയിലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം. എന്നാലും അദ്ദേഹം പറ്റിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ നടൻ ശ്രീനിവാസൻ, നടനും സംവിധായകനുമായിട്ടുള്ള ശ്രീനിവാസൻ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിയത്തിൽ പോവുകയും ടിപ്പു സുൽത്താൻ്റെ സിംഹാസനമാണ് എന്ന് പറഞ്ഞൊരു കസേര കാണിച്ചപ്പോൾ അതിൽ കയറി ടിപ്പു സുൽത്താൻ്റെ സിംഹാസനത്തിലാണ് എന്ന ഭാവേന ഇരിക്കുന്ന ഒരു ചിത്രം നമ്മളിപ്പോൾ കാണുകയുണ്ടായി. സത്യത്തിൽ ശ്രീനിവാസൻ ഇതിൽ ചെന്ന് പെട്ടതെങ്ങനെയാണ് എന്ന കാര്യത്തിലാണ് ശരിക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. കാരണം ശ്രീനിവാസന് മലയാളിയുടെ പൊതു സ്വഭാവമായ പൊങ്ങച്ചം അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടൻ രീതികൾ ഇതൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഇത് പരാമർശിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇതേപോലെ ഒരു തട്ടിപ്പുകാരൻ്റെ അടുക്കൽ പോയി പെട്ടുപോയത് എന്നാണ് അത്ഭുതകരമായിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള എം ജി ശ്രീകുമാർ എന്ന എം ജി ഏട്ടൻ, അണ്ണന് പറ്റിയ തേപ്പാണ് ഒന്നൊന്നര തേപ്പ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാവുന്നത് എം ജി ശ്രീകുമാർ ഈ വ്യക്തിയെ നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നാണ്. അതായത് ഈ ഡോക്ടർ മോസൻ മാവുങ്കൽ എന്ന വ്യക്തിയെ എം ജി ശ്രീകുമാർ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ മോസൻ മാവുങ്കൽ എന്ന വ്യക്തിയെ അറിയാവുന്നതും എൻ്റെ സുഹൃത്താണെന്നും ഒക്കെ പറയേണ്ടി വന്നു നമ്മുടെ പാവപ്പെട്ട എം ജി അണ്ണന്. എം ജി അണ്ണൻ നമ്മുടെ ഒരു ചാനലിലെ ടോപ്പ് സിംഗർ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് എം ജി ശ്രീകുമാറിൻ്റെ കയ്യിൽ ഒരു വലിയ, സാധാരണയിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു കല്ലൊക്കെ വെച്ച ഒരു മോതിരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് അതിങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ചോദ്യത്തിന് തുടക്കമിട്ടത് രമേശ് പിച്ചാരടിയാണ്. എന്താണ് എം ജി അണ്ണൻ ഇങ്ങനെ ഈ കൈകൊണ്ട് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഈ ഒരു മോതിരം വളരെ പ്രീഷ്യസ് ആണെന്നും ഇതെൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ മോൺസൺ എന്നൊരു പറഞ്ഞ ആൾ തന്നതാണെന്നും ഇത് ബ്ലാക്ക് ഡയമണ്ടോ അങ്ങനെ എന്തോ സംഭവമാണെന്നും ഇത് ഒരുപാട് വിലയുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് വലിയ വായിൽ തള്ളിമറിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല എം ജി അണ്ണൻ ഇതേപോലെ തേഞ്ഞ് ഒട്ടേണ്ടി വരുമെന്ന് ഭാവിയിൽ. അദ്ദേഹവും വിചാരിച്ചിരുന്നത് ഇയാളെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ വ്യക്തിയെ അറിയത്തു പോലുമില്ലായിരുന്നു, അങ്ങനെ മറ്റൊരാൾ വഴി ഇത് തരികയും അയാൾക്ക് പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇയാളെപ്പറ്റി ഞാൻ പല ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ അത്യപൂർവമായിട്ടുള്ള പുരാവസ്തു ശേഖരമുണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അന്ന് എൻ്റെ കയ്യിൽ ഈ സംഗതി വന്നപ്പോൾ ഞാൻ അതിൽ ഭ്രമിച്ചു പോയി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്ന കഥകൾ. എന്തായാലും അന്ന് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ, അല്ലെങ്കിൽ ആ ടി വി ചാനലിൽ ആ പരിപാടിയിൽ ജഡ്ജായിരിക്കുന്ന ആളെ വളരെ വിദഗ്ധമായിട്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി പറ്റിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയാളുടെ പേര് ഒരു അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് 10 പേര് കാണുന്ന ഒരു ചാനലിൽ കൂടെ പറയിപ്പിക്കുക, അതുവഴി അവന് കൂടുതൽ ആളുകളിലേക്ക് അവൻ്റെ പേരെത്തുക, പരസ്യമെത്തുക, ഇതായിരുന്നു പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. എന്തായാലും നമ്മുടെ എം ജി അണ്ണൻ്റെ തേയൽ ഒരു ഒന്നൊന്നര തേയിലായിപ്പോയി. ഇനി യഥാർത്ഥത്തിൽ എം ജി ശ്രീകുമാറിനോട് ചോദിക്കാനുള്ളത്, സത്യത്തിൽ അങ്ങയുടെ 10,000 ആണോ പോയത് അതോ 10 കോടിയാണോ പോയത്? എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇയാളുമായിട്ടൊരു ബന്ധവുമില്ല, കണ്ടിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇനി മോസൻ മാവുങ്കലിൻ്റെ കാര്യമാണ്, ആൾ ഗജരാജ കില്ലാടിയാണ്, അവൻ ആരെയൊക്കെ വലിപ്പിച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ എം ജി അണ്ണനെയും തേച്ചൊട്ടിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അപ്പോഴും മറ്റൊരാളുടെ കാര്യത്തിൽ മാത്രം ഒരു പൊരുത്തമില്ലായ്മ വരുന്നു. അത് നടൻ ശ്രീനിവാസനാണ്. ഈ ശ്രീനിയേട്ടന് എങ്ങനെയാണ് ഈ ഒരു പറ്റു പറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേയില്ല. ഇനിയും ഉണ്ട് ഒരുപാട് ബിരുദന്മാരും ബിരുദികളുമൊക്കെ. മല്ലിക സുകുമാരൻ പോയിരുന്നിട്ടുണ്ട് അവിടെ. അതേപോലെ തന്നെ നമ്മുടെ ഗജ കില്ലാടികളായിരുന്ന നമ്മുടെ മുൻ ഡി ജി പി മനോജ് എബ്രഹാം, അങ്ങനെ എത്ര പേരാണ് ഈ മോൺസൺ മാവുങ്കലിൻ്റെ അഭ്യാസത്തിൽ പോയി വീണുകൊടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അതൊക്കെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ച് കാണും. ദാ വീണ്ടും വീണ്ടും പുതിയ പുതിയ ചിത്രങ്ങൾ വരുന്നു. ഒരു വിവാദ വനിതയുണ്ട്, ജർമ്മനിയിലെ വലിയ ആളെന്നൊക്കെയാണ്. അതായത് മലയാളി ജർമ്മൻ രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഐറ്റമാണ്. അവിടെ എന്തോ വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണോ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മോൺസൺ മാവുങ്കൽ നിൽക്കുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയുമുണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥയുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങി. അതേപോലെ മറ്റൊരു മുല്ലാക്കയുടെ കൂടെ നിൽക്കുന്നൊരു പിക്ചർ വരുന്നു. എന്തൊക്കെയാണ് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇയാളുടെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറുകൾക്കകത്ത് എൻജിൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്.
വലിയ വില കൂടിയ കാറുകളാണ് അത്യാഡംബരമുള്ള കാറുകളാണ് പക്ഷേ ഇതിനൊന്നും എഞ്ചിൻ ഇല്ലാതെ ബോഡി മാത്രമായിട്ടാണ് ഇങ്ങനെ ഇട്ടിരുന്നാണ് പറയുന്നത് ഇനി ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും അറിയാ കഥകളുണ്ടോ എന്ന് അറിയാനുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ വെളിവാകും ഇയാൾ ഒരു സാധനവും വിറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കോടികളുടെ കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ കേസ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ കുത്തിപ്പൊങ്ങാനും ഇത്രയൊക്കെ ആയതും ഈ നമ്മുടെ കേരള പോലീസിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിൻ്റെയോ ഒന്നും മിടുക്കുകൊണ്ടല്ല യാദൃച്ഛികമായിട്ട് ദീപിക പത്രത്തിൽ ഒരച്ഛൻ ഇദ്ദേഹത്തിനെ പറ്റി ഇൻ്റർവ്യൂ എടുത്തിട്ട് എഴുതുന്നു ആ അച്ഛൻ്റെ പേര് റോയ് എന്നാണ് ഈ റോയ് അച്ഛനെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയും ഈഴവ ജിഹാദൊക്കെ ആരോപിച്ച വ്യക്തിയാണ് ഈ അച്ഛൻ ഈ അച്ഛൻ ഈ മോൺസൺ മാവുങ്കലിനെ പറ്റി പത്രത്തിൽ എഴുതുന്നു ഇതിനുശേഷം സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അന്വേഷണം ഇതിനെപ്പറ്റി നടക്കുന്നു ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കേസ് ഇത്ര ചൂട് പിടിച്ചത് അപ്പോഴാണ് ഇവിടെയുള്ള സംസ്ഥാനത്തെ പോലീസിനും ക്രൈംബ്രാഞ്ചിനുമൊക്കെ തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഒരുപക്ഷെ കൈവിട്ട് പോയേക്കാം എന്ന് തോന്നിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന പലരും പതുക്കെ നൈസായിട്ട് വലിയാൻ തുടങ്ങുകയും ഇപ്പോഴെങ്കിലും ഈ ഗജ ഫ്രോഡിനെ പിടിക്കപ്പെടുകയും ഉണ്ടായത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്